ادع إلى سبيل ربك بالحكمة والموعظة الحسنة. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الحمد لله رب العالمين، الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അതിൻ്റെ അവസാനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇഫ്താറിന് തൊട്ട് മുമ്പായി വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും ദീനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് തന്നെയാണ്, അഥവാ അറിവിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ, യുഫഖിഹു ഫിദ്ദീൻ, അവന് ദീനിൽ വിജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കും, ദീനിൽ ഫിഖ് നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവിടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നോ അതല്ലെങ്കിൽ മക്കളെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നോ ഒന്നും പറയാതെ മുസ്ലിം പറഞ്ഞ യുഫഖിഹു ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യും, അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന നമുക്കറിയാം, വഖുർ റബ്ബി സിദ്നി ഇൽമ. നബിയോട് പറഞ്ഞത്, നബിയെ പ്രാർത്ഥിക്കുവാൻ, സിദ്നി ഇൽമൻ, അറിവ് വർദ്ധിപ്പിച്ചു തരാം. സിദ്നി മാലൻ, ധനമെന്നല്ല പറഞ്ഞ്, വല ബനൂന, മക്കളി എന്നല്ല പറഞ്ഞ്, സിദ്നി ഇൽമൻ, അറിവ് വർദ്ധിപ്പിച്ചു തരാം. കാരണം എന്താണ്, എന്താണ് അറിവിന്റെ ഫള്, ഒന്ന് നമ്മൾ പറഞ്ഞു, ഏറ്റവും നല്ലവർ അള്ളാഹു അറിവ് നൽകിയവരാണ്. അതുപോലെ തന്നെ മജാലിസിലെ ഇൽമുകൾ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ പള്ളിയിലാകുമ്പോൾ അവിടെ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടു. എന്തിനധികം ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും അതുപോലെ തന്നെ കടലിനടിയിലൂടെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ പോലും അറിവ് തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടു. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അറിവ് അത് വറസതുൽ അംബിയാ, അംബിയാക്കളുടെ വറസത്താണ്, അവരിൽ നിന്നും അനന്തരമായിട്ട് കിട്ടിയതാണ് എന്ത്, അറിവ് എന്നുള്ളത്. അപ്പോ അംബിയാക്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ, ആ അറിവ്, അവർ പഠിപ്പിച്ചു കൊടുത്ത അറിവ് ശേഷമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നത്, അത് അവരിൽ നിന്നുള്ള അനന്തരമായിട്ട് ലഭിച്ച അറിവുകളാണ് എന്നർത്ഥം. അപ്പോ
പഠിക്കുക, കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുക, ദീനിൽ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്നർത്ഥം. മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവർത്തനവും അത് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാവണമെങ്കിൽ രണ്ട് കണ്ടീഷനും നിർബന്ധമാണ്. ഒന്ന്, അൽ ഇഖ്ലാസു ലില്ലാ, അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രമായിട്ട് ചെയ്യണം. രണ്ടാമത്തേത് അൽ ഇൽം, അല്ലെങ്കിൽ മുതാബഅത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചാവണം നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താവില്ല, ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അയാളെ നമസ്കരിക്കുകയാണ്. ചിലപ്പോൾ അയാൾക്ക് പൂർണ്ണമായ കൂലി കിട്ടും, ചിലപ്പോൾ അതിന് പകുതി കിട്ടുള്ളൂ, ചിലപ്പോൾ അതിന് കാൽഭാഗ്യം കിട്ടുള്ളൂ, ചിലപ്പോൾ പത്തിലൊരു ഭാഗമേ അതിനുള്ള കൂലി അയാൾക്ക് കിട്ടുള്ളൂ. എന്താണ് വ്യത്യാസം? മാന്മായ പണ്ഡിതന്മാർ പറയുന്നത് രണ്ടാളുകൾ നമസ്കരിക്കുന്നു, അതിൽ ഒരാൾക്ക് പരിപൂർണമായ പ്രതിഫലമുണ്ട്, രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ അതിന് പത്തിലൊന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാൾ നിസ്കരിക്കുന്നതിന്റെ പത്തിൽ ഇരട്ടി പ്രതിഫലമാണ് മറ്റേയാൾക്ക് കിട്ടണമെന്നർത്ഥം. എന്താണ് അവിടെ ഉള്ള വ്യത്യാസം? രണ്ടാമത്തെ ആള് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമസ്കരിച്ചത് എന്ന് പഠിച്ച് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന് അയാൾക്ക് കിട്ടുന്ന കൂലിയും ഒന്നും അറിയാതെ കേവലം ചില ആക്ഷൻസ് മാത്രമായിട്ട് നമസ്കരിച്ചു പോകുന്നവർക്കുള്ള കൂലിയും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട്. അത് അൽ അഅമാലു ബിൽ ജവാരിഹ്, നമ്മൾ കൈകാലു കൊണ്ടുള്ള പ്രവർത്തനം. അതുപോലെ തന്നെ ഇഖ്ലാസിനനുസരിച്ചും എന്ത് ചെയ്യും, പ്രവർത്തനത്തിന്റെ പ്രതിഫലം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാനും പാടില്ല, പറയാനും പാടില്ല. പലപ്പോഴും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉദാഹരണം, നമുക്കൊക്കെ വാട്സപ്പിൽ എങ്ങനെ കാണാം, ഈ കൃത്യ പ്രാവശ്യം ചൊല്ലിയാൽ എന്ത് ചെയ്യും, ഇന്ന രോഗത്തിൽ നിന്ന് ശമനം കിട്ടും, അല്ലെങ്കിൽ റിസ്ക് വർദ്ധിപ്പിച്ചു വരും, അല്ലെങ്കിൽ ഇത് ചൊല്ലിയാൽ പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണാം. ഇത് 99 പ്രാവശ്യം ചൊല്ലിയാൽ, ഇത് 999 പ്രാവശ്യം ചൊല്ലിയാൽ എന്നൊക്കെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം നരകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തൂല. അപ്പൊ ഉറപ്പായിട്ട് ഇത് നബി പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. നമുക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ ഷെയർ ചെയ്യേണ്ടതില്ല. അതിലൊരു കുറവ് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മളോടൊരു ആളൊരു കാര്യം ചോദിച്ചു, നിനക്ക് അറിയില്ല എന്ന് പറയാൻ എന്ത് ചെയ്യണ്ട, നമ്മൾ ആരും ഒരു കുറവ് കാണിക്കേണ്ടെന്നർത്ഥം. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പോലും അതിലൊരു മടിയും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ വല്ലിമ്മയുടെ ജദ്ദയുടെ മീറാഫിനെ കുറിച്ച്, അനന്തരാവകാശത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു എനിക്കറിയില്ല, ഖലീഫയാണ്, അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല. അവിടുന്ന് മുഹമ്മദ് ഇബ്നു മസ്ലമ പോലെയുള്ള സ്വഹാബികൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് മനസ്സിലായത്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. മഹർ അത് ഇത്ര ഇതിൽ കൂടാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചപ്പോ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ എണീറ്റ് എന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇതിങ്ങനെ നിശ്ചയിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന ഒരു വിഷയത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തെറ്റ് പറ്റി അത് തിരുത്തുകയും ചെയ്തു. ഇതുപോലെ ഏതൊരു പണ്ഡിതന്മാരുടെയും സ്വഹാബികളുടെയും ജീവിതത്തിൽ എടുത്ത് ഒരിക്കലൊക്കെ എന്ത് കാണാം, ഈ രൂപത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ലാ ഉഹില്ലു ലി അഹദിൻ അൻ യഖുദ ബിഖൗലിൻ യറാഹു ഫീ കിതാബി ഹത്താ യഅരിഫ മിൻ ഐന അഖദ്തുഹു ഔ മിൻ ഐന ഖുൽതുഹു. എന്റെ പുസ്തകത്തിൽ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്റെ പുസ്തകത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്നറിയാതെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദില്ല എന്നറിയാതെ അത് അന്ധമായിട്ട് വിശ്വസിക്കാൻ ഞാൻ ഒരാൾക്കും എന്ത് ചെയ്യുന്നില്ല, അനുമതി കൊടുക്കുന്നില്ല. പിന്നെയോ, ഇനി ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എന്റെ കൗലെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, എറിഞ്ഞു കളഞ്ഞോളി, എന്നിട്ട് ആ ഹദീസ് എടുത്തോളൂ. നിങ്ങൾ ആ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് കേട്ടതാണെന്ത് യഥാർത്ഥത്തിലുള്ളത്, എന്റെ ഇത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒഴിവാക്കിക്കോളൂ. അപ്പൊ എന്താണ്, ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് എത്തിപ്പെടാത്ത ഒരുപാട് അറിവുണ്ടായിരുന്നു എന്നർത്ഥം.
ഇതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവരൊക്കെ പറഞ്ഞ ഒരുപാട് കൗലുകൾ നമുക്ക് കാണാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എല്ലാവരുടെ വാക്കുകളിൽ ഉണ്ടാവുന്നു തള്ളേണ്ടതും ഉണ്ടാവും കൊള്ളേണ്ടതും ഉണ്ടാവും, ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമ അല്ലാത്ത എല്ലാവരുടെ വാക്കുകളിലും തള്ളതണ്ടും കൊള്ളതും ഉണ്ടാകുമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ചൂണ്ടിക്കൊണ്ട് പറയുന്നതായിട്ട് കാണാം. അപ്പോ നമുക്കറിയാത്തൊരു വിഷയം വന്നാൽ, പുതിയതായിട്ടൊരു കാര്യം നമ്മൾ കേട്ടാൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പിന്നെ എത്തിപ്പെടുന്ന സനദൊന്നും ഇല്ലാത്ത വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ അന്വേഷിക്കുക, ഇത് ശരിയാണ്, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പള്ളി കയറിയ രണ്ടരക്കാത്ത് തയ്യത് സ്കരിക്കണം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റമദാനിൽ നമ്മൾ പിന്നെ നോമ്പ് നോൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഖുർആൻ ഓതുന്ന അതിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലെടുത്താലും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടാണ്. പക്ഷെ ചില വിഷയങ്ങളിൽ ഇപ്പോ ലൈലത്തുൽ ഇസ്റാ വൽ മിഅ്റാജ്, ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ദിവസത്തിന് ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് അന്ന് പ്രത്യേകം ചില ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അന്ന് പ്രത്യേകം ചില നോമ്പുകൾ വരുത്തിക്കൊണ്ട് ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന തെളിവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നിർത്തിവെക്കണം എന്നർത്ഥം. അപ്പൊ നമുക്ക് തോന്നി ഇത് കുറെ കാലമായിട്ട് നമ്മളൊക്കെ ചെയ്തു വരുന്നതല്ലേ, സാധാരണ കേൾക്കാറുള്ള ഒരു ന്യായീകരണമാണ്, ഇത് കുറെ കാലമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന കാര്യമല്ലേ, അല്ലെങ്കിൽ ഒരുപാട് കിതാബ് കോതി അറബിയൊക്കെ അറിയുന്ന ആളുകളല്ലേ പണ്ഡിതന്മാരല്ലേ ഇത് പറഞ്ഞു തന്നത്? അതൊന്നും എന്തല്ല, ഇതിനുള്ള തെളിവല്ല. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ എത്ര ചെയ്തിട്ടും ഒരു കാര്യമില്ല, എത്ര ചെയ്തിട്ടും അതിനോട് നമുക്ക് ഒരു കാര്യവും കിട്ടാനില്ല എന്ന് അർത്ഥം. ആ ഏതൊരു വിഷയമാണ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഖാശിയയിലെ രണ്ടാമത്തെ ആയത്തുണ്ട്, ഹൽ അതാക ഹദീസുൽ ഖാശിയ വുജൂഹു യൗമൈദിൻ ഖാശിയ ആമിലതുൻ നാസിബ എന്നുള്ള ആയത്ത്. അത് കേട്ട സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു പണ്ഡിതനായ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ആയത്തോർത്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. അപ്പൊ എന്തിനാണ് കരഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞു, ആമിലതുൻ നാസിബ, പണിയെടുത്ത് തളർന്നതായ കുറെ ആളുകൾ നാളെ പരലോകത്ത് വരും, പക്ഷെ അവർക്കും അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല. കാരണം എന്താ, അവർ ചെയ്തത് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷൻ, രണ്ട് നിബന്ധനകൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല, ഇഖ്ലാസും അതുപോലെ തന്നെ മുതാബഅത്തുൻ നബിയും. സ്വാഭാവികമായിട്ടും അഹ്ലുൽ കിതാബുകാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇത് രണ്ടും ഉണ്ടാവില്ല, അള്ളാഹുവിന് മാത്രമായിട്ടുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നല്ല, പക്ഷെ ഭൂമിയിൽ ഒരുപാട് പണികൾ എടുത്തിട്ടുണ്ട്. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നതായിട്ട് നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തില്ല, ഒന്നും പറിച്ചുകൊണ്ടെടുത്തതും ഒന്നും ഉണ്ടാവില്ല, പറക്കുന്ന ധൂളികളായിട്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല പറത്തിക്കളയും, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നിൽക്കേണ്ടി വരും. അപ്പോൾ പറയുന്ന നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നബിയിലേക്ക് സ്ഥിരപ്പെട്ടതാണ്, മുതാബഅത്തുൻ നബി, ഇത്തിബാഉ റസൂൽ ഉണ്ട് നമ്മൾ എന്തോ അവിടെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയർ ചെയ്യുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കറിവില്ലാത്തൊരു കാര്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പെട്ടപ്പോൾ ദാ അത് ഇങ്ങനെയാണ് എന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് അറിവില്ലാത്തൊരു വിഷയം പറഞ്ഞു കൊടുക്കുക, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുസ്നദ് മുതവാത്തിറായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു കളവ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന നരകത്തിൽ അവൻ്റെ സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ, അത് നബി പറയാത്തൊരു കാര്യമാണെങ്കിൽ അവനവൻ്റെ സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്യാണ് എന്നർത്ഥം. അപ്പൊ നമുക്കറിയാത്തൊരു കാര്യം എന്ത് ചെയ്യേണ്ടില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ, ഇസ്നാദ് സനദ് പറയുക എന്നുള്ളത് ദീനിൽ പെട്ടതാണ്,
ലൗലൽ ഇസ്നാദു, സനദില്ല എങ്കിലോ ലഖാല മൻ ഷാഅ മാ ഷാഅ, ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. ഇത് ദീനിൽപ്പെട്ടതാണ്, ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്നിട്ട് ആർക്കും പറയാം. പക്ഷെ ഇതിന് സനദ് എവിടെയെന്ന് ചോദിച്ചാലോ അപ്പൊ കൊടുക്കും. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ആ ഒരു പരമ്പര എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ കുടുങ്ങും. അതില്ല എന്നുണ്ടെങ്കിൽ അത് ദീനിൽ പെട്ടതല്ല എന്നർത്ഥം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഏതൊരു വിഷയത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോ അറിയാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ, പ്രത്യേകിച്ച് റമളാന്റെ അവസാനത്തെ ദിവസങ്ങളിലാണ്. ഇന്ന് പണ്ടത്തെ പോലെ അറിവിന് വേണ്ടി കുറേ യാത്ര ചെയ്ത് ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്തിട്ടായിരുന്നു നമ്മുടെ മുൻഗാമികൾ അറിവ് നേടിയിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും പ്രയാസങ്ങളില്ല. നമ്മുടെ കയ്യിൽ പിടിച്ചാൽ അല്ലേ 24/7 ഖുർആൻ കേൾക്കാനായിക്കോട്ടെ, അതല്ലെങ്കിൽ ക്ലാസ്സുകൾ മതപരമായ വിഷയങ്ങൾ പഠിക്കാനായിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാനായിക്കോട്ടെ, ഒരുപാട് ചാൻസുകളുണ്ട്. നമ്മളത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അവസാനമായിട്ട് പറയാനുള്ള വിഷയം, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, നമുക്ക് ഉറപ്പുള്ളതായ കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളോടൊന്ന് ചോദിക്കുക. ബിസ്മില്ലാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്, ഇങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എത്ര നമുക്ക് അറിയുന്നുണ്ട്. പള്ളിയിലേക്ക് കയറുന്ന സമയത്തുള്ള പ്രാർത്ഥന, ഇറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം വെറുതെ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. മഹാന്മാരായ സ്വാമിമാർ പറയാറുണ്ടായിരുന്നു, ഞങ്ങള് ഖുർആനിൽ നിന്ന് കുറച്ച് ആയത്തുകൾ പഠിച്ച് അതിനുശേഷം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടി പരിശ്രമിച്ചതിന് ശേഷമാണ് അടുത്ത ആയത്തുകൾ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞ് ചുരുക്കി പറയുകയാണെങ്കിൽ, അറിവ് നേടുക എന്നുള്ളത് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, ഒരാള് എവിടുന്ന് നല്ല ക്ലാസ്സുകൾ കിട്ടും, എവിടുന്ന് നല്ല അറിവ് കിട്ടും എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ നടക്കുന്നതായിട്ട് നീ കണ്ടാൽ നീ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എന്തോ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ദീനിയായിട്ടുള്ള വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രം നമ്മൾ ചെയ്യുക. അറിവില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ ഇല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് എന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു മെച്ചവും കിട്ടാനില്ല. അതേപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പാടില്ല. അറിയാത്ത കാര്യങ്ങൾ വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവസാനമായിട്ട് പറഞ്ഞ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടി കൂടി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ പഠിക്കുകയും അതിൽ ഏറ്റവും നല്ലവ പിന്തുടരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വളരെ തുച്ഛമായ ചില ദിവസങ്ങൾ മാത്രമാണ് റമദാനിൽ ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഇനിയൊരു റമദാനിൽ നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നാളെ എന്താ സംഭവിക്കുക നമുക്കൊന്നും അറിയാം. അതുകൊണ്ട് കിട്ടിയ സമയം പരമാവധി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദിൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.